ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങയൊന്നും ഉപയോഗിക്കാതെ നല്ല കട്ടിയുള്ള കറി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ നല്ല അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെയും പാലപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ ഓയിൽ വെളിച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി പുളിപ്പ് അധികം വേണ്ടാത്തതുകൊണ്ട് തക്കാളിയുടെ പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളായിട്ട് തക്കാളി എടുത്താലും കുഴപ്പമൊന്നുമില്ല എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിത് മിക്സിയിൽ ചാറിലേക്ക് മാറ്റിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ചോ ആറോ കാഷ്നട്ട്സ് ഇതുപോലെ കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് മിക്സി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ ഏലക്കായ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലയും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വഴറ്റി നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില്ലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല കുറുകിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീഡിയോ വന്നപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക് യു